Hi friends, നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള വേസ്റ്റ് കവർ യൂസ് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ട് എങ്ങനെ ഇതുപോലെ ഒരു ഫ്ലവർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവർ ആണ് ഇത്. ഇനി നമുക്ക് ആവശ്യം ഈ ഒരു കവറും ത്രെഡും സിസറും മാത്രമാണ്, വേറെ ഒന്നും ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവർ ആണ്. നമുക്ക് ആദ്യം ഈ തിക്നെസ് ഉള്ള പോർഷൻ കട്ട് ചെയ്യാം. കട്ട് ചെയ്തെടുത്ത് നമുക്കിത് കറക്റ്റ് പീസായി കട്ട് ചെയ്തെടുക്കാം. നമ്മളിത് ചുരുട്ടി ഒരു ബോൾ പോലെ ആക്കാം. ഈ ആദ്യം കട്ട് ചെയ്തെടുത്ത പോർഷൻ എന്നിട്ട് ഇവിടെ വെച്ച് സെൻറ്ററിൽ വെച്ച് നമ്മൾ ഇങ്ങനെ ആക്കി കൊടുക്കാം. എന്നിട്ട് ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഈ ഒരു പോർഷൻ്റെ നമുക്കിങ്ങനെ ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കാം. നെക്സ്റ്റ് നമ്മളിതുപോലെ ഇതൊന്ന് ചുരുട്ടി ഇങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുക്കുക. നെക്സ്റ്റ് നമ്മളിത് വേറൊരു പോർഷൻ്റെ വെച്ച് ഇങ്ങനാക്കി സെയിം അളവിൽ കട്ട് ചെയ്ത് ഒഴിവാക്കുക. അതുപോലെ നമ്മൾ ഓരോ ഭാഗത്തും സെയിം അളവിൽ വെച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കണം. നമ്മൾ ഈ കവറിൽ കിട്ടാവുന്ന അത്രയും പീസസ് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് പീസാണ്. അതും നമ്മൾ ഈ ഏകദേശം വെച്ചെടുത്ത് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇതൊക്കെ വേസ്റ്റാണ്. നമ്മളിതിനെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ത്രെഡ് എടുത്തിട്ട് ത്രെഡ് ചെയ്യാം. അതുപോലെ ത്രെഡ് ചെയ്തെടുത്ത് ഒരു മൂന്നാല് ത്രെഡ് ചെയ്തെടുത്ത് പൂ കെട്ടുന്ന പോലത്തെ ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ പിടിച്ച് അങ്ങനെ എടുത്ത് ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് രണ്ട് നോട്ട് ഇട്ട് കൊടുത്തു. സിസസ് യൂസ് ചെയ്ത് കട്ട് ഓഫ് ചെയ്യാം. ഇന്ന് ഫ്ലവർ ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മളുടെ ഫ്ലവർ മേക്കിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ വേസ്റ്റ് കവേഴ്സൊക്കെ യൂസ് ചെയ്ത് കളർഫുൾ കവേഴ്സൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. ഇതുപോലത്തെ ഫ്ലവർ നിങ്ങളും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.